Welcome to BSc Main Physics, Paper 3 Electronics. Today we start the last chapter, which is Operational Amplifiers. Operational Amplifiers, in short we call as Op-Amps. And the first topic is Differential Amplifier. And this is Class Number 60, Semester 5. Semester 5, Class Number 60, Differential Amplifier, BSc Main Physics. And this is from Unit Operational Amplifiers. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറാണ്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിലേക്ക് പോകാം. അപ്പോൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ ടൈറ്റിൽ അത് ചുരുക്കി പറയുന്ന ഓപ്പ് ആംപ് എന്നാണ് എഴുതുന്നത്. ഓപ്പ് ആംപ്. അപ്പോൾ എഴുതുമ്പോൾ ഒ പി ക്യാപിറ്റൽ വേണം, ഹൈഫൻ എഴുതിയിട്ട് ആംപ്, അതും ക്യാപിറ്റൽ വേണം. എപ്പോഴും ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് എഴുതുമ്പോൾ കംപ്ലീറ്റ് സ്പെല്ലിംഗ് വേണ്ട, ഇത്ര എഴുതിയാൽ മതി. ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതിയാൽ ഭംഗിയായിരിക്കും. ഓപ്പ് ആംബ്, ഒ പി ഹൈഫൻ എ എം ബി ആംബ്, ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഓപ്പ് ആംബ്. എന്താണ് ഓപ്പ് ആംബ്? ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം അതിനെക്കുറിച്ച് ഒരു സെൻറ്റൻസ് കൂടി കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പഠിക്കണം. വാട്ട് ഈസ് ഓപ്പറേഷൻ ആംപ്ലിഫയർ? ദി ഓപ്പ് ആംബ് മീൻസ് ഓപ്പറേഷൻ ആംപ്ലിഫയർ. ദേ ആർ ഹൈ ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സ്. ഒപ്പം സാർ ഹൈ ഗെയിൻ ഡയറക്ട്ലി കപ്പിൾഡ് ആംപ്ലിഫയേഴ്സ് യൂസബിൾ ഫ്രം 0 Hz ടു ഓവർ 1 MHz ഫ്രീക്വൻസി. ദേർ ആർ ഓവർ 2000 ടൈപ്സ് ഓഫ് കോമൺലി അവൈലബിൾ ഓപ്പ് ആംസ്. അതായത് സാധാരണ ഒരു 2000 ടൈപ്പ് ഓപ്പ് ആംബുകളെങ്കിലും ഉണ്ട്. 2000 ടൈപ്പ് സാധാരണ ലഭ്യമായിട്ടുള്ളത് വേറെയും കാണാം. ഇപ്പോൾ 2000 ടൈപ്പ് ഒപ്പാമ്പ് ഉണ്ട്. ഇത് 0 Hz മുതൽ 1 MHz ഫ്രീക്വൻസി വരെ ഉപയോഗിക്കാവുന്ന ആംപ്ലിഫയറാണ്. ഹൈ ഗെയിൻ ആംപ്ലിഫയർ, ഹൈ ഗെയിനാണ്. ഡയറക്ട്ലി കപ്പിൾഡ് ആണ്. ഡയറക്ട്ലി കപ്പിൾഡ് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഡയറക്ട്ലി കപ്പിൾഡ്, ട്രാൻസ്ഫോമർ കപ്പിൾഡ്, ആർ സി കപ്പിൾഡ് എന്നൊക്കെ പറയും. ബട്ട് ഡയറക്ട്ലി കപ്പിൾഡ് ഹൈ ഗെയിൻ ആംപ്ലിഫയറാണ്. 0 Hz മുതൽ 1 MHz ഫ്രീക്വൻസി വരെ ഉപയോഗിക്കാം. 2000 ടൈപ്പോളം മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ആദ്യം പഠിക്കുന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയറാണ്, ഒപ്പാമ്പിൻ്റെ ഫസ്റ്റ് ക്ലാസ്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഇത് ഒരു എസ് എ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അതിൻ്റെ ഉത്തരം മോഡലാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലൈൻ ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആൻഡ് ഡിഫൈൻ സി എം ആർ ആർ. ഹൗ ഈസ് ഇറ്റ് യൂസ്ഡ് ടു ആസ് സിംഗിൾ എൻഡഡ് ഓപ്പറേഷൻ, യൂസ്ഡ് ഫോർ how it is used for single ended operation and double ended operation. Define various gains. ഇപ്പോൾ ഇവിടെ ആസ് വെട്ടിയേക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലൈൻ ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആൻഡ് ഡിഫൈൻ സി എം ആർ ആർ. സി എം ആർ ആർ എന്ന് പറഞ്ഞാൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഹാവ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സിംഗിൾ ഇൻഡ് ഓപ്പറേഷൻ ആൻഡ് ഓൾസോ ഡബിൾ ഇൻഡ് ഓപ്പറേഷൻ. ഡിഫൈൻ വേരിയസ് ഗെയിൻസ്. അപ്പോൾ എന്താണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുക? അതിൻ്റെ സി എം ആർ ആർ ഡിഫൈൻ ചെയ്യണം. പിന്നെ അതിൻ്റെ സിംഗിൾ ഇൻഡ് ഓപ്പറേഷൻ എന്താണ്, അതുപോലെ ഡബിൾ ഇൻഡ് ഓപ്പറേഷൻ എന്താണ്, മാത്രമല്ല വേരിയസ് ഗെയിൻസും പറയണം. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട ഗെയിൻ ഉണ്ട്. ഒരു ഡിഫറൻഷ്യൽ ഗെയിൻ ഉണ്ട്, അതുപോലെ ഒരു കോമൺ മോഡ് ഗെയിൻ ഉണ്ട്. അത് രണ്ടും പറയണം. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഡയഗ്രാം. നോക്കിയേ, ഒരു ടു സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയാം. രണ്ട് ട്രാൻസിസ്റ്റർ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഒപ്പാമ്പിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ രണ്ട് ട്രാൻസിസ്റ്റർ നോക്കിയ Q1 Q2 രണ്ട് ട്രാൻസിസ്റ്റർ. അവിടെ ഇൻപുട്ട് വോൾട്ടേജ് ബേസിൽ VI1 കൊടുക്കും. രണ്ടാമത്തേതിൽ ഒരു ഇൻപുട്ട് വോൾട്ടേജ് VI2 കൊടുക്കും. RB1 RB2 രണ്ട് ബേസ് റെസിസ്റ്റേഴ്സാണ്. പിന്നെ കളക്ടർ രണ്ട് ഒരുമിച്ച് പിടിപ്പിച്ചിട്ടില്ല, എമിറ്റർ രണ്ട് ഒരുമിച്ച് പിടിപ്പിച്ചിട്ട് താഴെ R കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് ട്രാൻസിസ്റ്റർ NPN ആണ്. എമിറ്റർ രണ്ട് ഒരുമിച്ച് പിടിപ്പിച്ചിട്ട് R ഈ രജിസ്റ്റർ കൊടുത്ത് എർത്ത് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ 3 ഗ്രൗണ്ട് 3 എർത്ത് കാണിച്ചിട്ടുണ്ട് പടത്തിൽ. പിന്നെ കളക്ടർ രണ്ട് റെസിസ്റ്റൻസിലൂടെ RC1 RC2 പിടിപ്പിച്ചിട്ട് നമ്മുടെ ഒരു കോമൺ സപ്ലൈ VCC കൊടുക്കും. ആ കളക്ടറിൽ നിന്നും രണ്ട് ടെർമിനൽ എടുക്കും. അതിന് 3 ഉം 4 ഉം ടെർമിനൽ എന്ന് പറയും. അവിടെയുള്ള വോൾട്ടേജ് VO1 VO2 രണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജാണ് VO1 VO2 അല്ലെങ്കിൽ രണ്ട് ഔട്ട്പുട്ട് ടെർമിനലാണ്.
ത്രീ ആൻഡ് ഫോർ രണ്ട് ഇൻപുട്ട് ടെർമിനൽ വൺ ആൻഡ് ടു രണ്ട് ഇൻപുട്ട് വോൾട്ടേജാണ് വി ഐ വൺ വി ഐ ടു രണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജാണ് വി ഒ വൺ വി ഒ ടു അപ്പോൾ അതാണ് ഈ സർക്യൂട്ട് ഡയഗ്രാം അതിൻ്റെ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കൺസിസ്റ്റ് ഓഫ് ടു എൻ ബി എൻ ട്രാൻസിസ്റ്റേഴ്സ് കണക്റ്റഡ് ടു ദ റാസ് ഇൻ ദി ഫിഗർ ദ കോമൺ എമിറ്റർ ഈസ് കണക്റ്റഡ് ടു എ റെസിസ്റ്റർ ആർ ഇ ആൻഡ് ഇറ്റ് ഈസ് എർത്ത് കണക്റ്റഡ് ദ കളക്ടേഴ്സ് ആർ സെപ്പറേറ്റ്ലി കണക്റ്റഡ് ടു വി ആർ കണക്റ്റഡ് ടു എ കോമൺ സപ്ലൈ സോഴ്സ് ബി സി സി ത്രൂ കളക്ടർ ലോഡ്സ് ആർ സി വൺ ആൻഡ് ആർ സി ടു ആ ദർ ആർ ബേസ് റെസിസ്റ്റേഴ്സ് ആർ ബി വൺ ആർ ബി ടു ഇൻപുട്ട് ഈസ് ഗിവൺ അറ്റ് ദ ബേസ് ടു ബേസസ് ബി ഐ വൺ ഇൻപുട്ട് ഇൻ ദ ഫസ്റ്റ് ബേസ് ആൻഡ് ബി ഐ ടു ഇൻപുട്ട് ഇൻ സെക്കൻഡ് ഫേസ് ദ ഔട്ട്പുട്ട്സ് ആർ ടേക്കൺ ഫ്രം ദ കളക്ടേഴ്സ് ആ വി ഒ വൺ ആൻഡ് വി ഒ ടു ആർ ദ ഔട്ട്പുട്ട്സ് ആൻഡ് ദർ ആർ ഔട്ട്പുട്ട് ടെർമിനൽസ് ത്രീ ആൻഡ് ഫോർ ഇൻപുട്ട് ടെർമിനൽസ് വൺ ആൻഡ് ടു ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫിഗർ ആൻഡ് ഹിയർ ദ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ദ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓപ്പ ആംബ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഓപ്പ ആംബ് ഈസ് ഷോൺ ഹിയർ ടു ഇൻപുട്ട് വോൾട്ടേജസ് ബി ഐ വൺ ബി ഐ ടു ടു ഔട്ട്പുട്ട് വോൾട്ടേജസ് വി ഒ വൺ വി ഒ ടു ഫോർ ടെർമിനൽസ് ആർ ഷോൺ ദ ബാറ്ററി ടെർമിനൽ ഈസ് നോട്ട് ഷോൺ ഇറ്റ് ക്യാൻ ബി ഓൾസോ ഷോൺ ഇത് ബാറ്ററി ടെർമിനൽ ക്യാൻ ബി ഓൾസോ ഷോൺ അതിൻ്റെ ആ സൈഡിൽ നിന്ന് മേപ്പോട്ടും കിരിപ്പോട്ടും ബാറ്ററി ടെർമിനൽ കാണിക്കാവുന്നതാണ് അപ്പോൾ രണ്ടാമത് ഫിഗർ ബി സിമ്പിളാണ് ഫിഗർ എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഓപ്പ് ആംബിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഇനി നമ്മൾ പറയുന്നത് ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കൺസിസ്റ്റ് ഓഫ് ബേസിക് സി ആംപ്ലിഫയേഴ്സ് ഹാവിങ് ദർ എമിറ്റേഴ്സ് എമിറ്റേഴ്സ് ഡയറക്ട്ലി കപ്പിൾഡ് രണ്ട് എമിറ്ററും ഡയറക്ട്ലി കപ്പിൾഡ് ആണ് ടു ഈച്ച് അതർ ഫിഗർ ഫിഗർ എ റെപ്രസെൻസ് ഫിഗർ എ റെപ്രസെൻസ് റെപ്രസെൻസിൻ്റെ കുറച്ചുകൂടെ ഉണ്ട് റെപ്രസെൻസ് ദ സർക്യൂട്ട് ഡയഗ്രാം ദ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് ബി റെപ്രസെൻസ് ദി സിംബൽ ദ സിംബൽ ഓഫ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇറ്റ് ഹാസ് ടു സെപ്പറേറ്റ് ഇൻപുട്ട് ടെർമിനൽസ് രണ്ട് ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ട് വൺ ആൻഡ് ടു ആൻഡ് ടു സെപ്പറേറ്റ് ഔട്ട്പുട്ട് ടെർമിനൽസ് ത്രീ ആൻഡ് ഫോർ വോൾട്ടേജ് മേ ബി അപ്ലൈഡ് ടു ഐദർ ഓർ ബോത്ത് ഇൻപുട്ട് ടെർമിനൽസ് വോൾട്ടേജ് മേ ബി അപ്ലൈഡ് ടു ഐദർ ഓർ ബോത്ത് ഇൻപുട്ട് ടെർമിനൽസ് രണ്ട് ടെർമിനലും കൊടുക്കാം അല്ലെങ്കിൽ ഒരെണ്ണത്തിന് മാത്രം കൊടുക്കാം ഇത് ഔട്ട്പുട്ട് മേ ബി ടേക്കൺ ഫ്രം ഐദർ ഓർ ബോത്ത് ഔട്ട്പുട്ട് ടെർമിനൽസ് ഔട്ട്പുട്ട് നമുക്ക് ഏതെങ്കിലും ടെർമിനലിൽ നിന്ന് എടുക്കാം അല്ലെങ്കിൽ ഔട്ട്പുട്ട് രണ്ട് ടെർമിനലിൽ നിന്ന് എടുക്കാം There are certain specific phase relationship between both input and output terminals as discussed below. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ നമ്മൾ കൊടുക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ വേവ് ഫോമിന് ചില ഫേസ് റിലേഷൻ ഉണ്ട് ആ ഫേസ് റിലേഷനാണ് ഇനി പറയുന്നത് എങ്ങനെയൊക്കെയാണ് വേവ് ഫോം കിട്ടുന്നത് അപ്പോൾ അത് രണ്ടുതരം ഓപ്പറേഷനാണ് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് ഒന്ന് ആ സിംഗിൾ യൂണിറ്റ് ഓപ്പറേഷൻ രണ്ടാമത്തെ ഡബിൾ യൂണിറ്റ് ഓപ്പറേഷൻ പ്രത്യേകം ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കും വാട്ട് ഈസ് single ended operation of a differential amplifier what is double ended operation of a differential amplifier enna chodikkam aadhyam nammal single ended operation single ended adanal ended single end operation or single ended operation padu nokki nammal op amp symbol varichirikkana input terminals 1 2 output terminals 3 4 ആ ഒന്നാമത്തെ ടെർമിനലിനെ മൈനസായി മാറിയിരിക്കുന്നത് രണ്ടാമത്തെ പ്ലസ് എന്ന് മാറിയിരിക്കുന്നു ഒന്നാമത്തെ ടെർമിനൽ മൈനസ് ആയതുകൊണ്ടല്ല അങ്ങനെ മാർക്ക് ചെയ്യുന്നത് കാരണം അതിന് ഇൻവെർട്ടിംഗ് ടെർമിനൽ എന്നാണ് പറയുന്നത് ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ് തിരിഞ്ഞു വരും അതുകൊണ്ടാണ് അവിടെ മൈനസ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ വൺ ടെർമിനൽ വണ്ണിൽ വരുന്ന വോൾട്ടേജിന് അതിൻ്റെ വേവ് ഫോമിന് ഔട്ട്പുട്ട് വരുമ്പോൾ മറിഞ്ഞു വരാനൊരു ഒരു പിന്നെ മറിഞ്ഞു വരുന്ന രീതിയുണ്ട് അത് വെച്ചിട്ടാണ് ടെർമിനൽ വണ്ണിനെ നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനൽ മൈൻസെറ്റ് കാണിക്കും ടെർമിനൽ ടുവിന് നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറയും അപ്പോൾ ഔട്ട്പുട്ട് ടെർമിനൽ ത്രീയും ഫോറും ആണ് അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് കൂടുതലും ആ ത്രീയിലുണ്ടാകുന്ന വോൾട്ടേജാണ് ത്രീയിലുണ്ടാകുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻട്രസ്റ്റ് അതിന് നേരെ എതിരായിരിക്കും ഫോറിലുണ്ടാകുന്ന വോൾട്ടേജ് അപ്പോൾ ഈ ഡിസ്കഷൻ നടത്തുമ്പോൾ എപ്പോഴും ത്രീയിലുള്ള
ഔട്ട്പുട്ട് വോൾട്ടേജ് വെച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം നോക്കിയേ, ഈ ഫിഗറിയെ നോക്കുക. അതിൽ ഇൻപുട്ട് ടെർമിനൽ ടു ഗ്രൗണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ വോൾട്ടേജ് കൊടുക്കുന്നില്ല. ഇൻപുട്ട് ടെർമിനൽ വണ്ണിൽ നമ്മളൊരു സൈൻ വേവ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സപ്ലൈ ആണ് നമ്മൾ ബി ഐ വണ്ണെന്ന് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ വേവ് ഫോം കാണിച്ചിട്ടുണ്ട്. സോ യു ക്ലിയർ, ഫിഗർ എ റെപ്രസെൻ്റ് സിമ്പിൾ ഓഫ് ഓപ് ആംപ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. 1 and 2 are 2 ഇൻപുട്ട് ടെർമിനൽസ്, 3 and 4 are 2 ഔട്ട്പുട്ട് ടെർമിനൽസ്. ദ ടെർമിനൽ വൺ ഈസ് മാർക്ക്ഡ് ആസ് നെഗറ്റീവ്, ടെർമിനൽ ടു ഈസ് മാർക്ക്ഡ് ആസ് പോസിറ്റീവ്. ടെർമിനൽ വൺ നെഗറ്റീവ് മീൻസ് ഇറ്റ് ആക്ച്വലി ഇറ്റ് ഡസൻ മീൻ ദ ടെർമിനൽ ഈസ് നെഗറ്റീവ്. ദ മീനിങ് ഈസ് ഇഫ് ഈ അപ്ലൈ ഇഫ് ഈ ഗീവ് ആൻ ഇൻപുട്ട് സിഗ്നൽ ടു ടെർമിനൽ വൺ, ഇറ്റ് ഈസ് ഫേസ് ഇൻവേർട്ടഡ് അറ്റ് ദി ഔട്ട്പുട്ട് ടെർമിനൽ 3. ഇറ്റ് വോൾട്ടേജ് ഇറ്റ് ഔട്ട്പുട്ട് അറ്റ് ടെർമിനൽ 3 ഈസ് ഓഫ് മോർ ഇമ്പോർട്ടൻസ്. ആൻഡ് അറ്റ് ടെർമിനൽ 4 ജസ്റ്റ് റിവേഴ്സ്, ജസ്റ്റ് ഫേസ് ഇൻവേർട്ടഡ് ഔട്ട്പുട്ട് ഈസ് ഒബ്ടെയിൻഡ്. 3 കിട്ടുന്ന വോൾട്ടേജിനെ നേരെ ഫേസ് റിവേഴ്സിലാണ് താഴെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആ ഒന്നാമത്തെ ടെർമിനലിൽ നമ്മൾ വോൾട്ടേജ് കൊടുക്കുകയാണ്, ഒരു സൈൻ വേവ് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ മൂന്നാമത്തെ ടെർമിനലിൽ നമുക്ക് തിരിച്ചു കിട്ടും, വലുതായിട്ട് തിരിച്ചു കിട്ടും. അവിടെ കിട്ടുന്ന നേരെ എതിരായിട്ട് താഴെ കിട്ടും. അപ്പോൾ ഒരു ഇൻപുട്ട് ഒരു ടെർമിനലിൽ കൊടുത്താൽ രണ്ട് ഔട്ട്പുട്ട് ടെർമിനലിൽ വോൾട്ടേജ് ഉണ്ട്. 3 വോൾട്ടേജിനാണ് പ്രാധാന്യം കൂടുതൽ, അത് ഇൻവേർട്ട് ചെയ്ത് കിട്ടും. താഴെയുള്ളത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടും കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ് 3 വരുമ്പോൾ ഫേസ് ഇൻവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ ഇൻവേർട്ടിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിംഗിൾ ഇൻവേർട്ടർ ഓപ്പറേഷൻ. ആ വണ്ണിൽ മാത്രം വോൾട്ടേജ് കൊടുക്കുകയാണ്, ഔട്ട്പുട്ടിൽ രണ്ടിടത്തും കിട്ടും. 3 കിട്ടുന്ന വോൾട്ടേജ് തിരിഞ്ഞാണ് കിട്ടുന്നത്. ഫിഗർ എ, ഇൻ ഫിഗർ എ ഇൻപുട്ട് വി ഐ വൺ ഈ സപ്ലൈഡ് ടു ടെർമിനൽ ടി വൺ ആൻഡ് ടെർമിനൽ ടു ഈസ് ഗ്രൗണ്ടഡ്. ഇറ്റ് ഈസ് സീൻ ദാറ്റ് ആൻഡ് ഇറ്റ് ഈസ് സീൻ ദാറ്റ് ആൻഡ് ആംപ്ലിഫൈഡ് ആൻഡ് ഇൻവേർട്ട് ഔട്ട്പുട്ട് ഈസ് ഒബ്ടെയിൻഡ് അറ്റ് ടെർമിനൽ 3 ശരിക്കും ടെർമിനൽ 3, ബട്ട് ആൻ ഈക്വലി ആംപ്ലിഫൈഡ് ഇൻ ഫേസ് സിഗ്നൽ അപ്പിയേഴ്സ് അക്രോസ് ഔട്ട്പുട്ട് ടെർമിനൽ 4. ഇൻ ഫിഗർ ബി, ഫിഗർ ബി ആണ് ഈ പടം ഫിഗർ ബി ആണ്. ഇവിടെ നമ്മൾ ടെർമിനൽ 2 വോൾട്ടേജ് കൊടുക്കുന്നത്, അത് അതേപടി ടെർമിനൽ 3 വലുതായിട്ട് കിട്ടും. ടെർമിനൽ 2 ഇൻപുട്ട് കൊടുത്താൽ ആ ടെർമിനൽ 1 ഗ്രൗണ്ട് ചെയ്യണം, എന്നിട്ട് ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ടെർമിനൽ 3 അതേപടി കിട്ടും. അതുകൊണ്ട് ഈ ടെർമിനൽ 2 വിളിക്കുന്ന പേരാണ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ. ഇൻ ഫിഗർ ബി, വെൻ ഇൻപുട്ട് സിഗ്നൽ വി ഐ 2 ഈസ് അപ്ലൈഡ് ടു ഇൻപുട്ട് ടെർമിനൽ 2 ആൻഡ് ആംപ്ലിഫൈഡ് ആൻഡ് ടെർമിനൽ 2 ആൻഡ് ആംപ്ലിഫൈഡ് ആൻഡ് ഇൻവേർട്ടഡ് സിഗ്നൽ അപ്പിയേഴ്സ് അറ്റ് ടെർമിനൽ 4. ടെർമിനൽ 3 അതേപോലെ തന്നെ കിട്ടും. ടെർമിനൽ 3 കിട്ടുന്നതിനാണ് പ്രാധാന്യം കേട്ടോ, അത് വെച്ചാണ് പറയേണ്ടത്. വേറാസ് ഈക്വലി ആംപ്ലിഫൈഡ് ഇൻ ഫേസ് സിഗ്നൽ അപ്പിയേഴ്സ് അറ്റ് ടെർമിനൽ 3. ഡസ് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ആൻ ഇൻപുട്ട് ഇൻ എനി ഓഫ് ദ ടു ടെർമിനൽസ് പ്രൊഡ്യൂസസ് ഔട്ട്പുട്ട് അറ്റ് ബോത്ത് ടെർമിനൽസ് 3 and 4. ദ ടു ഇൻപുട്സ് ആർ ഓപ്പോസിറ്റ് ഇൻ ഫേസ്, ദൻ ദ ടു ഔട്ട്പുട്സ് ആർ ഓപ്പോസിറ്റ് ഇൻ ഫേസ് ബട്ട് ഓഫ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ്. രണ്ട് ഔട്ട്പുട്ടും 3 and 4 ഔട്ട്പുട്ടുകൾ ഓപ്പോസിറ്റ് ഫേസിലാണ്, എന്നാൽ തുല്യ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഇനി അടുത്ത ഡബിൾ എൻഡ് ഓപ്പറേഷൻ എന്ന് പറയും. അടുത്ത ഓപ്പറേഷൻ ഡബിൾ എൻഡ് ഓപ്പറേഷൻ, മറ്റേ സിംഗിൾ എൻഡ് ഓപ്പറേഷൻ. അപ്പൊ ഡബിൾ എൻഡ് ഓപ്പറേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡിഫറൻഷ്യൽ ഓപ്പറേഷൻ. ഡബിൾ എൻഡ് ഓപ്പറേഷൻ ഡിഫറൻഷ്യൽ ഓപ്പറേഷൻ എന്ന് പറയും. ഇവിടെ എന്താ നോക്കിയേ, നമ്മൾ രണ്ട് ഇൻപുട്ട് ടെർമിനലിൽ വോൾട്ടേജ് കൊടുക്കും. ഇവിടെ രണ്ട് ഇൻപുട്ട് ടെർമിനലിൽ
രണ്ട് ഫേസ് ഇൻവെർട്ടർ വോൾട്ടേജ് കൊടുക്കുക, ഫേസ് ഇൻവെർട്ടർ വോൾട്ടേജ് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തേൽ കൊടുക്കുന്നത് മൂന്നാമത് തിരിഞ്ഞ് കിട്ടും, രണ്ടാമത്തേൽ ഫേസ് ഇൻവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തേതിൽ അതേപോലെ കിട്ടും. അപ്പോൾ രണ്ടും കൂടി കൂടുമ്പോൾ വലിയ സിഗ്നൽ കിട്ടും, അതിന് നേരെ എതിർ ഇപ്പുറത്തും കിട്ടും, താഴെയും കിട്ടും. അതാണ് പറയുന്നത്, ഒന്നാമത് ടെർമിനൽ കൊടുക്കുന്ന വോൾട്ടേജ് ഫേസ് ഇൻവെർട്ട് ചെയ്ത് മൂന്നാമത്തിലെടുക്കും, രണ്ടാമത് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഫേസ് ഇൻവെർഷൻ ഇല്ലാതെ മൂന്നാമത്തിൽ കിട്ടും. രണ്ടും ഒരുമിച്ച് കൊടുക്കുമ്പോൾ രണ്ടും കൂടി ചേർന്ന് വലുതായിട്ട് വലിയ ഔട്ട്പുട്ട് ത്രീയിൽ കിട്ടും. ത്രീയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫോറിൽ. ത്രീ വെച്ച് വേണം കാര്യങ്ങൾ പറയാനായിട്ട്. ദി അബവ് ഫിഗർ എ ആൻഡ് ബി, ഇവിടെ ഫിഗർ എ ആൻഡ് ബി ആണ് കാണുന്ന ഫിഗേഴ്സാണ്, എ ആൻഡ് ബി ഇല്ലസ്ട്രേറ്റ്സ്. ഇത് ഫിഗർ എ ആണ് കേട്ടോ, ഫിഗർ എ, ഇനി ബി താഴെയുണ്ട്. ദി അബവ് ഫിഗേഴ്സ് എ ആൻഡ് ബി ഇല്ലസ്ട്രേറ്റ് ഡബിൾ ഇൻവെർട്ടർ ഓപ്പറേഷൻ. ഇൻ ദിസ് മോഡ് ഓഫ് ഓപ്പറേഷൻ ഇഫ് ടു ഇൻപുട്ട് സിഗ്നൽസ് ഓപ്പോസിറ്റ് ഫേസ് ആർ അപ്ലൈഡ് applied opposite side applied to the input terminals, then the resultant output signal have a peak value of 2 volt. നമ്മളെ മുകളിലത്തെ കാര്യമാണ്. ഇനി അടുത്തത് രണ്ട് ഇൻ ഫേസ് സിഗ്നൽ കൊടുക്കാൻ പറ്റും, രണ്ട് ഒരേ ഫേസുള്ള സിഗ്നൽ 1 കൊടുക്കാൻ പോവുകയാണ്. ട്വൈസ് ദ വാല്യൂ ഫോർ സിഗ്നൽ ഓപ്പറേഷൻ. However, two in-phase and equal signals are applied to the two input terminals. The resultant output signal at each output terminal will be zero. But that's why we are going to do this. In terminal 1, we will get an input. In terminal 2, നമ്മൾ അതേപോലെ ഒരു ഇൻപുട്ട് കൊടുത്തു, അപ്പോൾ ത്രീയിൽ അതേപോലെ കിട്ടും. നേരെ തിരിച്ചാൽ കിട്ടിയത് ഇപ്പോൾ അതേപോലെ കിട്ടും, ടെർമിനൽ ട്യൂബിൽ അതേപോലെ കിട്ടും, രണ്ട് ക്യാൻസൽ ചെയ്ത് പോകും, അപ്പോൾ സീറോ ആകും. അപ്പോൾ സീറോ ആയ താഴെയും സീറോ ആയിരിക്കുമല്ലോ, അതാണ് അർത്ഥം. ശരിക്കും ആ പടം നോക്കി മനസ്സിലാക്കണം. ഇൻപുട്ട് ടെർമിനൽസ് എന്തി റിസൾട്ടൻ്റ് ഔട്ട്പുട്ട് സിഗ്നൽസ് ഹാവ്, അത് ആദ്യമുള്ള കേസാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ പടം നോക്കിയേ, രണ്ടാമത്തിൽ രണ്ട് ഇൻഫേസ് ഇൻപുട്ടുകൾ 1 2 കൊടുത്താൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും എന്തുകൊണ്ടാണെന്ന്. ത്രീയിൽ ഒന്നിൽ കൊടുക്കുന്നതിൻ്റെ വേവ് ഫോം 3 തിരിയും, രണ്ടിൽ കൊടുക്കുന്നതിൻ്റെ വേവ് ഫോം 3 അതേപടി കിട്ടും. 3 നേരെ ഓപ്പോസിറ്റാണ് 4. However, if two in-phase and equal signals are applied to the two input terminals, the resultant output signal at each output terminal will be zero. ഇനി ഇതിനകത്ത് കുറച്ച് ഗെയിൻസ് ഉണ്ട് കേട്ടോ, ഗെയിൻസ് പഠിക്കാറുണ്ട്, അത് ഞാൻ വേറെ സ്ഥലത്തുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വേരിയസ് ഗെയിൻസ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഓ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഓപ്പാമ്പിൻ്റെ വേരിയസ് ഗെയിൻസ്. The differential amplifier has two gains. രണ്ട് പ്രധാന ഗെയിൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തേത് നൈമിലി 1 ഡിഫറൻഷ്യൽ ഗെയിൻ AD, രണ്ടാമത്തെ കോൺ മോഡ് ഗെയിൻ AC or ACM എന്ന് പറയും. ഒന്നാമത്തെ ഗെയിൻ AD, രണ്ടാമത്തെ ACM എന്ന് പറയും. ACM AD എന്താണ്? പിന്നെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഇത് ഡിഫറൻഷ്യൽ ഗെയിൻ, the differential gain is given by AD is equal to VOD by VI1 minus VI2. VOD by VI1 minus VI2. That is the differential gain AD. D suffix is on. Where VOD is the differential output and VI1 minus VI2 is the differential input. Vithyasa is on. Randa input to erbichu odukumbra. Apo cross-multiply ചെയ്യുമ്പോൾ VOD is equal to AD into V1
വി ഐ വൺ മൈനസ് വി ടു ഇക്വേഷൻ നമ്പർ വൺ. രണ്ടാമത്തെ ഗെയിനെ വിളിക്കുന്ന ഇവിടെ കോമൺ മോഡ് ഗെയിൻ. ദ കോമൺ മോഡ് ഗെയിൻ എ സി എം ഈസ് ഡിഫൈൻഡ് ബൈ ദ ഇക്വേഷൻ എ സി എം ഈസ് വി ഒ സി എം ബൈ വി എ സി എം. കോമൺ മോഡ് ഔട്ട്പുട്ട് ബൈ കോമൺ മോഡ് കോമൺ മോഡ് ഇൻപുട്ട്. വാട്ട് ഈസ് കോമൺ മോഡ് ഔട്ട് ഇൻപുട്ട്? വി ഐ സി എം ഈസ് ഈക്വൽ ടു വി വൺ വി ഐ വൺ പ്ലസ് വി ഐ ടു ബൈ ടു. വി ഐ സി എം ഈസ് ഈക്വൽ ടു വി ഐ വൺ പ്ലസ് വി ഐ ടു ബൈ ടു. ദെർഫോർ വി ഒ സി എം വി ഒ സി എം ഈസ് ഈക്വൽ ടു എ സി എം ഇൻ ടു വി ഐ സി എം വി ഐ സി എം. ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ബട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ടോട്ടൽ ഔട്ട്പുട്ട് എന്താണ്? ദാറ്റ് ഇസ് വി ഒ ഈസ് വി ഒ ഡി പ്ലസ് വി ഒ സി എം. അത്രയും പഠിച്ചാലും മതി. അല്ലെങ്കിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഒ ഈസ് എ ഡി ഇൻറ്റു വി ഐ വൺ മൈനസ് വി ഐ ടു പ്ലസ് എ സി എം ഇൻറ്റു വി ഐ സി എം എന്ന് വരും. വി ഒ ഡി ഡി വി ഒ ഡി അതിൻ്റെ വാല്യൂ വി ഒ സി എം അതിൻ്റെ വാല്യൂ ഇട്ടിരിക്കുകയാണ്. ദാറ്റ് ഇസ് വി ഒ ഈസ് ഈക്വൽ ടു എ ഡി ഇൻറ്റു വി ഐ ഡി പ്ലസ് എ സി എം ഇൻറ്റു വി ഐ സി എം. വി ഐ വൺ മൈനസ് വി ഐ ടുവിനെ വിളിക്കുന്ന പേരാണ് വി ഐ ഡി, ഇൻപുട്ട് ഡിഫറൻഷ്യൽ. വേറെ വി ഐ ഡി ഇസ് വി ഐ വൺ മൈനസ് വി ഐ ടു. അപ്പം ഇതിനകത്ത് പറയുന്ന മറ്റൊരു ടേമാണ് സി എം ആർ ആർ. സി എം ആർ ആർ എന്ന് പറഞ്ഞാൽ കോമൺ മോഡ് റിഡക്ഷൻ റേഷ്യോ. കോമൺ മോഡ് റിഡക്ഷൻ റേഷ്യോ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എല്ലാം ചേർത്ത് വായിച്ചാൽ മതി. കോമൺ മോഡ് റിഡക്ഷൻ റേഷ്യോ. ദ സി എം ആർ ആർ ഓഫ് ഓപ് ആംപ് ഈസ് ഡിഫൈൻഡ് ബൈ ദി ഇക്വേഷൻ. സി എം ആർ ആർ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? Defined by the equation CMRR is equal to AD by ACM, AD by ACM, where AD is differential gain and ACM is the common mode gain. Then CMR, ഇത് നമ്മൾ പിന്നെ ഡെസിബിൽ പറഞ്ഞാൽ, ഈ സി എം ആർ ആർ ഡെസിബിൽ പറയുന്ന കേട്ടോ. ദെൻ സി എം ആർ കോമൺ റിജക്ഷൻ, കോമൺ റിജക്ഷൻ ഈസ് ഗിവൺ ബൈ സി എം ആർ ഈസ് ഈക്വൽ 20 ലോഗ് സി എം ആർ ആർ, 20 ലോഗ് സി എം ആർ ആർ, 20 ലോഗ് എ ഡി ബൈ എ സി എം. അപ്പോൾ സി എം ആറും സി എം ആർ ആറും ഡിഫറൻ്റ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. സി എം ആർ കോമൺ റിജക്ഷൻ, കോമൺ മോഡ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ 20 ലോഗ് സി എം ആർ ആർ ആണ്. എന്താണ് സി എം ആർ ആർ? എ ഡി ബൈ എ സി ആർ. അപ്പോൾ ഇവിടെ ചില ഷോർട്ട്. അപ്പോൾ എസ് എ അവിടെ തീരുകയാണ്. എസ് എ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ വായിച്ചു കഴിഞ്ഞു. പിന്നെ ഇവിടെ ചില ഷോർട്ട് ആൻസറാണ്. ഗിവ് ദി സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ആദ്യം വരച്ച പടം. എക്സ്പ്ലെയിൻ സിംഗിൾ ഇൻപുട്ട് ഓപ്പറേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. വാട്ട് ആർ ഡിഫറൻഷ്യൽ ഗെയിൻ ആൻഡ് കോമൺ മോഡ് ഗെയിൻ ഓഫ് ഓപ് ആംപ്? എക്സ്പ്ലെയിൻ സി എം ആർ ആർ, ഡിഫൈൻ സി എം ആർ ആർ. സി എം ആർ ആർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. That is all with our 16th lecture on electronics. Thank you very much.